നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രസാദ്, വയനാട്. ജീവിതശൈലി രോഗങ്ങൾക്ക് എല്ലാത്തിനും തന്നെ വ്യായാമം ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ നാട്ടില് പൊതുവെ എല്ലാവരും ചെയ്യുന്ന വ്യായാമം എന്ന് പറയുന്നത് നടത്തമാണ്. ഞാൻ പറയാറുള്ളത് ഈ നടത്തം ശരിക്കൊരു വ്യായാമമേ അല്ല, ഗുണത്തെക്കാളേറെ ദോഷവശമാണ് അതിനുള്ളത്. ഇത് പലരും തിരിച്ചറിയുന്നില്ല. ശരിക്കൊരു വ്യായാമത്തിൻ്റെ പ്ലാനിങ്, ഈ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ഫെയിലിയറാണ്. എന്തിന് വ്യായാമം ചെയ്യണം, എങ്ങനെ വ്യായാമം ചെയ്യണം, എത്ര വ്യായാമം ചെയ്യണം, വ്യായാമം ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്, ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊന്നും ശരിക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല ആളുകളും വ്യായാമം ചെയ്യാത്തത്. ഫസ്റ്റ് അതിൻ്റെ അടിത്തറയായിട്ട് ആദ്യം പഠിക്കേണ്ടത്, ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് എത്തുന്ന ഗ്ലൂക്കോസിനെയോ കൊഴുപ്പിനെയോ എനർജി ആക്കി കളയാൻ ഈ ഭൂമിയിൽ ഒരു മരുന്നുമില്ല. ഇതിന് വ്യായാമം ചെയ്തേ പറ്റും. സോ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്തേ പറ്റൂ. അത് ആരാണോ ഭക്ഷണം കഴിക്കുന്നത് അയാൾ തന്നെ ചെയ്യണം. അല്ലാതെ കൂലിക്ക് ആളെ നിർത്തിയിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ചിട്ട് നോക്കി ഒന്ന് കൈയടിച്ചിട്ടൊന്നും കഴിക്കുന്നില്ല. സോ ഞാൻ എന്തിനു വ്യായാമം ചെയ്യണം? എൻ്റെ കാലം കണ്ണും കിട്ടിയൊന്ന് നാളെ കേടാകാതിരിക്കാൻ, രക്തക്കൊലകൾ ദ്രവിക്കാതിരിക്കാൻ, രക്തക്കൊലിൻ്റെ ഭിത്തിയിൽ കൊഴുപ്പടിയാതിരിക്കാൻ ഞാൻ വ്യായാമം ചെയ്തേ പറ്റൂ. ഒരു രോഗമുള്ളവരും ഇത് ചെയ്യണം, രോഗമില്ലാത്തവരും ചെയ്യണം. ഇത് രോഗം വരാതിരിക്കാൻ വേണ്ടി, പ്രിവെൻറ്റ് ചെയ്യാനും ഭാവിയിൽ കോംപ്ലിക്കേഷൻസ് കാല് കണ്ണ് കിട്ടിയൊന്നും കേടാകാതിരിക്കാൻ വേണ്ടി രോഗികളും ചെയ്യേണ്ടതാണ്. ഓക്കെ, ബ്രീത്തിങ് എന്താണ്? ബ്രീത്തിങ് എക്സസൈസ് എന്തിനാണ് ചെയ്യേണ്ടത്? കാർഡിയക് എക്സസൈസ് എന്തിനാണ് ചെയ്യേണ്ടത്? അതാണ് എയറോബിക് എക്സസൈസിൻ്റെ ഉദ്ദേശം എന്താണ്? മസിൽ സ്പെസിഫിക് എക്സസൈസ് എന്തിനാണ്? അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്തൊക്കെയാണ്? ഇതെല്ലാം മനസ്സിലാക്കണം. ഇപ്പം നടത്തം എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞു കുട്ടികൾ രണ്ട് പല്ല് തേക്കുന്ന മുമ്പിലെ പല്ല് മാത്രം ആ എഫക്റ്റ് കിട്ടുന്നുള്ളൂ ശരിക്ക്. അതിൻ്റെ കാരണം നമ്മുടെ ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചുണ്ടാകുന്ന ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിൽ ചെന്നു. ഇപ്പോൾ ഒരു 100 ഗ്ലൂക്കോസ് രക്തത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ 75% സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ സ്കെൽട്ടൽ മസിൽസിൻ്റെ അകത്താണ്, കൈയിൻ്റെയും കാലിൻ്റെ ഉള്ളിലിൻ്റെ മസിൽസിൻ്റെ അകത്താണ്. ഈ 20% ലിവറിൽ സ്റ്റോർ ചെയ്തെടുക്കും. ഈ സ്റ്റോർ ചെയ്തെടുക്കുന്ന ഗ്ലൂക്കോസ് മസിൽസിലേക്ക് വീണ്ടും കൊടുക്കാൻ വേണ്ടിയാണ്. ഏത് മസിലാണോ കൂടുതൽ ഗ്ലൂക്കോസ് വേണ്ടത് അവിടേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ലിവറിൽ സ്റ്റോർ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മസിൽസിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഇല്ലാത്തതുകൊണ്ട് ഒരു മസിലിൻ്റെ അകത്ത് സ്റ്റോർ വെച്ച ഗ്ലൂക്കോസ് ആ മസിലിൻ്റെ അകത്ത് മാത്രമേ എനർജിക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അത് തിരിച്ച് ബ്ലഡിലേക്ക് ചാടില്ല. ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് കൺവേർഷൻ നടത്തുന്ന എൻസൈമാണ് ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ്. അപ്പൊ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റുകയോ ബ്ലഡിലേക്ക് ചാടിക്കാനോ സാധ്യത. അപ്പൊ പ്രോബ്ലം എന്താ വെച്ചിട്ടെങ്കിൽ നമ്മൾ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ കാഫ് മസിലിലെ ഗ്ലൂക്കോസ് എനർജി ആകും, പക്ഷെ ബാക്കിയുള്ള മസിലൊക്കെ വളരെ കുറച്ച് ഗ്ലൂക്കോസ് എനർജി ആകുള്ളൂ. സോ 10-15-20% മാക്സിമം ഗ്ലൂക്കോസ് നമ്മൾ 1-2 മണിക്കൂർ നടന്നപ്പോൾ എനർജി ആക്കാൻ പറ്റും. മസിൽസിലെ ഗ്ലൂക്കോസ് എനർജി ആയി പോകുന്നതിനനുസരിച്ച് മറ്റുള്ള മസിലിലെ ഗ്ലൂക്കോസ് കാഫ് മസിലേക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ 90 താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മുടെ പാൻക്രിയാസിൻ്റെ അകത്തെ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന അൽഫ സെൽസ് ഉണ്ട്, ബീറ്റ സെൽസ് ഉണ്ട്. അതിൽ ബീറ്റാ സെൽസ് ഇൻസുലിൻ, അൽഫ സെൽസിലെ ഗ്ലൂക്കോഗോൺ. ഈ ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ലിവറിലെ സ്റ്റോർ ചെയ്തെടുക്കുന്ന 20% ഗ്ലൂക്കോസിനെ, അത് ഗ്ലൈക്കോജനായിട്ടാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്, ആ ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി മാറ്റി ബ്ലഡിലേക്ക് ചാടിക്കും. ലിവറിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ് ഉണ്ട്. സോ ലിവറിലെ സ്റ്റോർഡ് ഗ്ലൂക്കോസ് നടക്കുന്ന ആളുടെ കാലിൻ്റെ മസിലേക്ക് കൊടുക്കും, കൈ കൊണ്ട് പണിയെടുക്കുന്നതിൻ്റെ കയ്യിലെ മസിലേക്ക് കൊടുക്കും. സോ നമ്മളിതിന് വ്യായാമത്തിന് എല്ലാ മസിലും ഉപയോഗിക്കുകയാണെങ്കിൽ, ഫ്രണ്ട് ഫോറാമിന് ഒരു വ്യായാമം, ബാക്ക് ഫോറാമിന് വേറെ, ബൈസെപ്സിന് വേറെ, ട്രൈസെപ്സിന് വേറെ, ഡെൽറ്റോയിന് വരെ, ചെസ്റ്റിന് വേറെ, ബാക്ക് മസിൽസിന് വേറെ, അബ്ഡോമിന് വരെ, ലോവർ ബാക്കിന് വരെ, തൈസിന് വേറെ. പലരുടെയും വിചാരം നടക്കുമ്പോൾ തൈസിന് ആക്ഷൻ കിട്ടുന്ന, തൈസിൻ്റെ ആക്ഷൻ സിറ്റപ്സ് ആണ്, ഇരുന്ന് എഴുന്നേൽക്കുന്ന വ്യായാമമാണ് തൈസ് ചെയ്യുക. കാഫ് മസിൽസിന് വരെ ഈ 2 മണിക്കൂർ നടക്കാൻ പോകുന്ന അതേ എഫക്റ്റ് നമ്മൾ ഇരിക്കുന്ന ചെയറിലിരുന്നിട്ട് നമ്മുടെ കാലിൻ്റെ വേദനയും നിലത്ത് ചവിട്ടി വെച്ച് വെറുതെ തയ്യൽ മെഷീൻ ചവിട്ടുന്ന പോലെ പമ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം മതി. നമുക്ക് ഓഫീസിലിരിക്കുമ്പോൾ നമ്മളുടെ ജോലി ചെയ്യുമ്പോൾ ടി വി കാണുമ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കണം. അതൊരു ശീലമൊക്കെ പതിക്കുകയാണ്.
ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ശരീരത്തെ ഗ്ലൂക്കോസ് എനർജി ആക്കുന്ന പ്രോസസ്, അത് കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, രണ്ടു നേരം ഓരോ മിനിറ്റ് പല്ല് തേക്കുന്ന ഗുണം ഒരിക്കലും രാവിലെ അരമണിക്കൂർ പല്ല് തേച്ചാൽ കിട്ടില്ല. ഇതേപോലെ 5 മിനിറ്റ് രാവിലെ മേലിനെ കുളിക്കുന്ന എഫക്ട് ഒരു നേരം 1 മണിക്കൂർ എടുത്ത് കുളിച്ചാലും കിട്ടില്ല. ഇതേ എഫക്ട് തന്നെയാണ് മസിൽസ് കൊണ്ട് വ്യായാമം ചെയ്യുമ്പോഴും. നമ്മൾ രാവിലെ എല്ലാ മസിലും കൊണ്ട് വ്യായാമം ചെയ്തു, ഒരു സേ ഒരു 30 പ്രാവശ്യം നമ്മൾ ചെയ്തെന്ന് വിചാരിക്കുക, എല്ലാ മസിലിൽ നിന്നും 30 ഗ്ലൂക്കോസ് കത്തിപ്പോയി എന്ന് വിചാരിക്കുക, റൈറ്റ്? വീണ്ടും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, ഇത് വീണ്ടും റീഫില്ലാവില്ല. അപ്പൊ വൈകുന്നേരം ഒന്നുകൂടെ നമ്മൾ രാവിലെ മെയിൻ വ്യായാമം ചെയ്താലോ? അതിന്റെ ഗുണം അതാണ്. അപ്പൊ രണ്ടു നേരം വ്യായാമം ചെയ്ത ഗുണം ഒരിക്കലും ഒരു നേരം ചെയ്താൽ കിട്ടില്ല. നമ്മളുടെ പലരുടെയും വിചാരമുണ്ട് ഒരാഴ്ചയിൽ 2 ദിവസം 3-4 മണിക്കൂർ ചെയ്താൽ മതി. പക്ഷെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ വ്യായാമം ചെയ്യണം? സോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അരിയും കിഴങ്ങും ഗോതമ്പും വറുത്തതും പൊരിച്ചതും കൊഴുപ്പുള്ള ഭക്ഷണങ്ങളും പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവരികയും നമ്മുടെ വ്യായാമം പതുക്കെ പതുക്കെ കൂട്ടി കൂട്ടി കൊണ്ടുപോവുകയും ചെയ്യാം. അത് ഗ്രാജുവലി ഒരാഴ്ച കൊണ്ടോ നിങ്ങൾ അന്നു കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിത്തീരാനുള്ള വ്യായാമം, റൈറ്റ്? അതിന്റെ മുകളിലേക്ക് നിങ്ങൾ എത്രത്തോളം വ്യായാമം ചെയ്യുന്നോ അത്രയും അടിഞ്ഞെടുക്കുന്ന ഗ്ലൂക്കോസും അടിഞ്ഞെടുക്കുന്ന കൊഴുപ്പ് ക്ലീൻ ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ രക്തക്കോലിന്റെ ഭിത്തിലെ ബ്ലോക്കുകളെല്ലാം ചെറുതാകാനുള്ള വഴി തെളിയും. നിങ്ങളുടെ ലിവറിൻ്റെ അടുത്ത് അടിഞ്ഞിറക്കുന്ന കൊഴുപ്പെടുത്ത് പോകാനുള്ള വഴി തെളിയും. നിങ്ങളുടെ ശരീരത്തെ ഒബസിറ്റി പൊണ്ണത്തിൻ്റെ വൈറ്റത്വം ശരീരത്തെ ആകെ കിടക്കുന്ന കൊഴുപ്പ് പോകാനുള്ള വഴി തെളിയും. സോ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിച്ചു കളഞ്ഞില്ല എങ്കിൽ അത് രക്തക്കൊള്ള അടിഞ്ഞുകൂടും, കോംപ്ലിക്കേഷൻസ് വരും, നാളെ നമ്മൾ രോഗിയാകും. അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസും കൊഴുപ്പും കത്തിക്കാനുള്ള വ്യായാമത്തെക്കാൾ കുറച്ചുകൂടെ കൂടുതൽ വ്യായാമം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അകത്തെ ക്ലീനിങ് പ്രോസസ് സ്റ്റാർട്ടാകും. സോ 2-3 മാസം നമ്മൾ അല്പം ഒന്ന് ഒരു എക്സ്ട്രാ വർക്ക് ഇടുന്നു, ഒന്ന് ശ്രദ്ധിച്ചാൽ, ഒന്ന് ബുദ്ധിമുട്ടിയാൽ ഇത്രയും കാലം കൊണ്ടുണ്ടായ കേടിന്റെ 1/4 ഭാഗവും ഭൂരിഭാഗം പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിൽ ഇല്ലാതാവും. നമ്മൾ യങ് ആകും, ഒബസിറ്റി പോകും, ബോഡി വെയ്റ്റ് കുറയും, രക്തക്കൊലക്കെ മാക്സിമം ക്ലീൻ ചെയ്യാം, രക്തോട്ടം കൂടും, മസിൽസ് എല്ലാം സ്ട്രോങ് ആകും, മസിൽ സ്ട്രോങ് ആകുമ്പോൾ എല്ലാ ജോയിൻസും സ്ട്രോങ് ആകും. നിങ്ങളുടെ എല്ലാ അവയവത്തിലേക്കും, ബ്രെയിനിലേക്കും, കാലിലേക്കും, കണ്ണിലേക്കും, കിഡ്നിയിലേക്കും, എല്ലാ അവയവങ്ങളിലേക്കും രക്തോട്ടം കൂടും. ഓരോ ദിവസവും നിങ്ങൾ യങ് ആക്കാൻ തുടങ്ങും, റൈറ്റ്? ഇതാണ് മസിൽ സ്പെസിഫിക് വ്യായാമങ്ങളുടെ ഉദ്ദേശം. ആ കൂട്ടത്തിൽ ഇപ്പോൾ സ്പോണ്ടലോസിസ് വരാതിരിക്കാൻ നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള മസിൽസ് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ചെയ്യുക. ഷോൾഡർ, പലർക്കും പ്രമേയക്കാർ പ്രത്യേകിച്ച് ഫ്രോസൺ ഷോൾഡർ പ്രശ്നമൊക്കെ വരാറുണ്ട്. എല്ലാ ഷോൾഡർ ഗേർഡിൽ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമം ചെയ്യുക. അതിൻ്റെ സ്ട്രെച്ചുകൾ ചെയ്യുക. നടുവേദന, നട്ടലിൻ്റെ വശങ്ങളിലുള്ള ഇറക്ടർ സ്പൈനസ്, ലോവർ ബാക്കിലെ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വ്യായാമം ചെയ്യുക. മുട്ടുകാല ബലപ്പെടുത്താൻ തൊടയുടെ വ്യായാമം ചെയ്യുക, തൊട ബലപ്പെടുത്തുക, റൈറ്റ്? കാലിലേക്ക് രക്തോട്ടം കൂട്ടാനുള്ള വ്യായാമങ്ങൾ ചെയ്താൽ പ്രമേയ രോഗിയുടെ കാല് നാളെ മുറിക്കാതിരിക്കാം. കൈ സ്ട്രോങ് ആക്കാനുള്ള വ്യായാമങ്ങൾ ചെയ്യുക. സോ എല്ലാത്തിനും പ്ലാനിങ് വേണം വ്യായാമത്തിന്. അതല്ലാതെ വെറുതെ നടന്ന് കാണിച്ചിട്ട് അതും ആമ പോകണ പോലെ പലരും നടക്കുക, എന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ആശ്വസിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. പോകുന്നത് നിങ്ങളുടെ കാല്, നിങ്ങളുടെ കിഡ്നി, നിങ്ങളുടെ ഹാർട്ട്. അത് മനസ്സിലാക്കുക. ഈ കൂട്ടത്തിൽ എന്തിനാണ് ബ്രീത്തിങ് എക്സസൈസ്? നമ്മുടെ എല്ലാ കോശങ്ങൾക്കും വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. നമ്മൾ സാധാരണ ശ്വാസം വലിക്കുമ്പോൾ വളരെ കുറച്ച് ഓക്സിജൻ അകത്തിരുന്നു. അവിടെ എക്സസൈസിനൊപ്പം ബ്രീത്തിങ് ഹാബിറ്റ് വളർത്തേണ്ടത്, ഡീപ് ബ്രത്ത് എടുക്കുമ്പോൾ എത്ര ഓക്സിജൻ അകത്തേക്ക് ചെല്ലുന്നത് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ വേറൊരു വീഡിയോയിൽ കറക്റ്റ് ശ്വാസം വലിക്കുമ്പോൾ എന്താണ് ഓക്സിജൻ പോകുന്നത്, കാർബൺ ഡയോക്സൈഡ്, ആ ട്രാൻസാക്ഷൻസ് ഒക്കെ വ്യക്തമായിട്ട് വേറൊരു വീഡിയോയിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ബ്രീത്തിങ് എന്തിനുള്ളതാണ്? ഒപ്പം കാർഡിയാക്ക്, ഹാർട്ട് റേറ്റ് കൂട്ടാനും ഹാർട്ട് പവർഫുൾ ആയിട്ട് കൺട്രാക്ട് ചെയ്യാനുള്ള കാർഡിയാക്ക് എക്സസൈസ് എന്തിനാണ്? അപ്പം അത് ശരിക്കും നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കറക്റ്റ് പ്ലാൻഡ് ആയിട്ടുള്ള വ്യായാമങ്ങളും അതിൻ്റെ ഒപ്പം പ്ലാൻഡ് ആയിട്ടുള്ള ഡയറ്റും, അത് ഞാൻ വേറൊരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കൃത്യമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ 90% ജീവിതശൈലി രോഗങ്ങളും ഇല്ലാതാവും, റൈറ്റ്? കോംപ്ലിക്കേഷൻസ് എല്ലാം പ്രിവെൻറ്റ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് 100-300 പേരെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യിച്ചൊരു ഗ്രൂപ്പ്, ഞങ്ങൾ എന്നും രാവിലെ ഒരുമിച്ച് വ്യായാമം ചെയ്യും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് പോലും ഒരു ചെറിയ കോംപ്ലിക്കേഷൻ പോലും വന്നിട്ടില്ല. ഒരാൾക്കും ഒരു കൺഫ്യൂഷൻ ലൈഫിലില്ല, കൃത്യമായിട്ട് ജീവിക്കുന്നു. ഈ 3 കൊല്ലം കൊണ്ട് അവർക്ക് 3 വയസ്സ് കൂടിയതിന് പകരം 10 വയസ്സ് കുറഞ്ഞെന്ന് എല്ലാവരും പറയാം. പഠിക്കാതെ എന്നോ എന്തോ എവിടെയോ കേട്ടത് അന്ധവിശ്വാസികളെ പോലെ വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ
ഒരു കാലത്തും നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമുക്ക് ഒരു കാലത്തും നമ്മുടെ രോഗങ്ങളൊന്നും മാറാനും പോകുന്നില്ല. എല്ലാം ചെയ്ത് പോയാലും നാളെ നമ്മുടെ കാലും കണ്ണും കിഡ്നി എല്ലാം കേടാകുകയും ചെയ്യുന്നു. പഠിക്കുക, എൻ്റെ ആരോഗ്യം സൂക്ഷിക്കുക, എൻ്റെ ഉദ്ദേശം, എൻ്റെ ധർമ്മമാണത്, അത് ഞാൻ ചെയ്യണം. അതും അറക്കാനും വേണ്ടി ഓക്കാനിക്കുന്നത് പറഞ്ഞ പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് സ്വയം ആശ്വസിക്കലാണ് ഇപ്പം പലരും ചെയ്യുന്നത്. അത് പോരാ, റൈറ്റ്? ശരിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ധാരണയോടുകൂടി കാര്യങ്ങൾ ചെയ്യാം, അപ്പം ഹെൽത്ത് എല്ലാം തിരിച്ചു വരും. ഗുഡ് ഹെൽത്ത് പോകുമ്പോഴാണ് ഈ ഹെൽത്ത് വരുന്നത്. സോ നമുക്ക് കേടായ ശരീരങ്ങളെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പുകളല്ല വേണ്ടത്, പകരം സർവീസ് സെൻറ്റേഴ്സ് കേടാകാതെ സൂക്ഷിക്കണം. ഓക്കേ.